Hi, ellavarkum namaskaram. Trip family pudiyoru vlog ilekku ellavarkum swagatham. Innu nammal nikkunnathu Kaudhuka Park ennu parna oru sthalathaanu. Adayathu Thrissur jillayile Kottakku aduthulla Kaudhuka Park. Chalakudi. Chalakudiyile. Appa ee park ennu parayumbe idoru vyathyasthamaya park aanu. Namukku adinte ullilulla kaazhchakale onnu poyi nokkam. ഇതാണ് ഈ കൗതുക പാർക്കിന്റെ ഓണറുടെ വീടാണ്. അപ്പൊ ആ ചേട്ടൻ ഒരു ഒന്നേകാല ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് ആ ചേട്ടൻ സ്വന്തമായിട്ട്, അതായത് വേറൊരു ജോലിക്കാരൻ വെക്കാതെ സ്വന്തമായിട്ട് ചെയ്തേക്കുന്ന, അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു പാർക്കാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോവാൻ പോകുന്നത്. ഈ മരം കണ്ടോ, ഈ മരം ഇത് കൗതുക പാർക്കിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവരുടെ വീടിന്റെ ഫ്രണ്ടില് ടെറസിലായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. ഇതിന്റെ കടഭാഗം വരുന്നത് ടെറസിലാണ്. ഇതിന്റെ ഒരു വേര്, ഒറ്റ വേരാണ് ഈ താഴേക്ക് വരുന്നത്. ഇത് കണ്ടോ, ഇതിനാ ഈ മരത്തിന് ആവശ്യമായ, ഇതാണ് ഇതിന്റെ വേര്. ഈ മരത്തിന് ആവശ്യമായ വളവും വെള്ളവും എല്ലാം വലിച്ചെടുക്കുന്ന ഈ ഒറ്റ വേരിലൂടെയാണ്. ഇതിങ്ങനെ ഇവരിങ്ങനെ ആക്കി എടുത്തേക്കണത്, അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയുള്ളതല്ല. ഈ പുള്ളി ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ആക്കിയേക്കണത്. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് 4 പേർക്ക് 250 രൂപയാണ്. അതാണ് മിനിമം വരുന്ന ഫീ. പിന്നെ അതിലും കൂടുതൽ ആൾക്കാരുള്ളപ്പോ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപ, അങ്ങനെയാണ് റേറ്റ്. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അത് വേറെ അതനുസരിച്ചുള്ള പാക്കേജാണ്. നമ്മളിപ്പോ കൗതുക പാർക്കിന്റെ അകത്തേക്ക് കയറി. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊറേ, ആ ചേട്ടൻ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊറേ അനിമൽസിനെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. അപ്പൊ നമുക്ക് ഇത് കാണേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ആദ്യം ഒരു ഗുഹ, ആ ഗുഹ ഇത് കണ്ട, ഇത് അതിലൂടെ കയറി അങ്ങനെ കവർ ചെയ്ത് വരണം. അങ്ങനെ ഒരു രീതിയുണ്ട് പോണ രീതിയൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ആ ഗുഹയിലേക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ അവിടേക്ക് പോണ വഴിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കുളം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മീനൊക്കെ ഉണ്ട്. എന്ത് മീനാണെന്നൊന്നും നമുക്കറിയില്ല. അതേ കുറച്ച് മീനുകളൊക്കെ അതിനകത്ത് കാണാം. കണ്ട നല്ല രസാണ്. ഇതെല്ലാം ആ ചേട്ടൻ തനിയെ ഉണ്ടാക്കിയേക്കണതാണ്. ഇതിന്റെ ഉള്ളിലെ എല്ലാ സംഭവങ്ങളും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നല്ല ഇരുട്ടാണ് കേട്ടോ എന്റെ ഉള്ളില്. ഇടയ്ക്ക് ഇത് ഇടയ്ക്ക് കുറച്ച് ലൈറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറത്തേക്ക് വരുമ്പോ ഇതേ ഇവിടെ കണ്ട ചെറിയൊരു കുളമുണ്ട്. അവിടെ ഇതുപോലെ തന്നെ കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞുമീനും വലിയ മീനും ഉണ്ട്. ഇത് ഗുഹയുടെ മോളത്തെ വശ. ഇവിടെ ഭയങ്കര ഇഷ്ടം. ഇവിടെ കണ്ട മുയലുകളുണ്ട്, മുയലുകളുടെ ഒരു കൂട്. അതിനകത്ത് ഇതേ ഒരു കുട്ടി മുയലുണ്ടായിട്ടുണ്ട്. ഇതേ ആ വയറ്റുകളൊരു കണ്ട. ഇതൊരു നന്നങ്ങാടിയാണ്. അതാ ചേട്ടൻ ഇവിടെ മണ്ണിൽ അതിനെ കുഴിച്ചിട്ടേക്കാണ്, കുഴിച്ചു വെച്ചേക്കാണ് അവിടെ. ഈ കാണുന്നത് ഗിനിപ്പന്നിയാണ്. ഗിനിപ്പന്നി ഇത് കൊറേ ഉണ്ട് ഇവിടെ. വേറൊരു സ്ഥലത്തുണ്ട് കുറച്ച്, ഒരു കൂട്ടിൽ ഇതുപോലെ തന്നെ കുറച്ചുണ്ട് ഇവിടെ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഞങ്ങളുടെ ബാക്കി കാണുന്ന മരങ്ങളുണ്ട്. ഇത് ഫൈക്കസ് ഇനത്തിൽപ്പെടുന്ന ഒരു മരമാണത്. ഇതിന് ഇത് 8 പ്രത്യേക രീതിയിലാണ് ഈ മരം സജ്ജീകരിച്ചത്. ഇത് ഈ ചെയ്തേക്കുന്ന കാര്യങ്ങൾക്ക് ഇവർക്ക് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ്. ഈ മരം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ തന്നെ 2 ഏറുമാടങ്ങൾ ഇതിന്റെ വേരുകൊണ്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 ഏറുമാടങ്ങള്, പിന്നെ ഇതിന്റെ വേര് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ പടർത്തി കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വാക്കിംഗ് ട്രീ പോലെ ഇതിന്റെ വേരുകളെ ഇങ്ങനെ ഒരു പൈപ്പിന്റെ സഹായത്തോടുകൂടി താഴേക്ക് ഇറക്കി മണ്ണിൽ മുട്ടിച്ച് അങ്ങനെ അങ്ങനെ ഈ ട്രീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ട്രീ തന്നെ പോകുന്നതല്ല, അത് ആ ചേട്ടൻ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഈ വേരുകൾ വെച്ചിട്ട് തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ വേരുകൾ വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ സ്റ്റെപ്പ് കൊടുക്കുന്നത്. ഇത് ഈ വേര് തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പൈപ്പ് കമ്പി ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഇതിന്റെ 2 സൈഡിൽ വന്നിട്ട് അതിന്റെ ഒറ്റ വേര് തന്നെയാണ് ഈ താഴോട്ട് വരുന്നത്, ഈ ഏറുമാടത്തിലേക്ക് കയറാനുള്ളതാണ്. അതുപോലെ ഈ സൈഡില് കാണുന്നത്, ഇതിന്റെ സൈഡിൽ ഇങ്ങനെ
കമ്പി പോലെ കാണാം. അത് കമ്പിയല്ല, ഇതിന്റെ വേര് തന്നെയാണ്, ഈ മുകളിൽ നിന്ന് വരുന്ന ഇതിന്റെ വേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴേന്ന് മുതല് ഈ മരത്തിന്റെ ശിഖരത്തിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കല്ല് പാകിയിട്ടുണ്ട്. അപ്പൊ കല്ല് ഇങ്ങനെ ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ ഫസ്റ്റത്തെ ഈ ഏറുമാടത്തില് ഫ്ലോറില് കല്ലാണ്, ചെങ്കല്ല് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചേക്കാണ്. ഇനി നമ്മൾ രണ്ടാമത്തിലേക്ക് കയറാൻ പോകണം. ഇപ്പൊ ഞങ്ങള് രണ്ടാമത്തെ ഏറുമാടത്തിന് മുകളിലെത്തി. ഇതിന്റെ അടിയില് താഴെ നമ്മൾ നോക്കുമ്പോൾ കാണാം, കമ്പി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ടയറിന്റെ ഇത് ഇങ്ങനെ വിരിച്ചു കൊടുത്തേക്കാണ്. അതിന് മീതെ ഈ മണ്ണും കല്ലൊക്കെ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പൊ മുകളിൽ നമ്മൾ നിൽക്കുന്നത് ആ ഇതിനാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. പിന്നെ വേരുണ്ട്, മരത്തിന്റെ വേര് വെച്ച് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിലുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്, താഴെ നിന്ന് കമ്പിയും ടയറും വെച്ച് ഫില്ല് ചെയ്തേക്കാണ്. നല്ല വലിയൊരു മരം ഇട്ടത്. ഞങ്ങളിപ്പോ രണ്ടാമത്തെ ഏറുമാടത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി മുകളിലേക്ക് ഇഷ്ടംപോലെ നല്ല ഹൈറ്റിൽ ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കണം. ഇനി ഇവിടെ ഒരു കുളം ഉണ്ട്, ഇത് നല്ല ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. സൈഡ് മൊത്തം ഓട് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താണ്. ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഓട് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുത്തിട്ടാണ്. ഇതിന്റെ അകത്ത് നല്ലൊരു വലിയ മീനും ഉണ്ട്. ഇങ്ങനത്തെ കുളങ്ങൾ ഇവിടെ ചെറുത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ പറമ്പില് ഒത്തിരി കുളങ്ങളുണ്ട് ചെറുതായിട്ട്. വേറൊരു പോണ്ടാണ് അടുത്തത്. എല്ലാത്തിനും വെറൈറ്റി ഫിഷാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഈ ട്രീ ഹട്ടിന്റെ മുകളിലാണ്. നല്ല രസമാണ് ഇവിടെ, നല്ല കാറ്റൊക്കെ ഉണ്ട്. അതിന്റെ ബാക്കില് ബാമ്പു ഉണ്ട് നിറയെ കണ്ട. അപ്പൊ അവിടെ നിന്ന് എപ്പോഴും ആ ഒരു കാറ്റും ഇവിടെ നിന്ന് പോരാന്ന് അങ്ങനെയില്ല. ഈ മരം കണ്ട, ഇതൊരു ജലാശയത്തിന് മുകളിലാണ് ഈ മരം നിൽക്കുന്നത്. ഇതിന്റെ കടഭാഗമാണ് ശരിക്കും ഇവിടെ കാണുന്നത്. ഇതിന്റെ വേരുകള് ആ ജലാശയത്തിന്റെ സൈഡിലേക്ക് ആക്കി ആക്കിയെടുത്തേക്കാണ്. ഇത് ശരിക്കും കടഭാഗം നിൽക്കുന്നത് പുറത്താണ് ഇതിന്റെ. ഇത് നമുക്ക് നോക്കുമ്പോ ഒരു അതിശയിപ്പിക്കുന്ന മരമായിട്ടാ തോന്നുക. പക്ഷെ ഇത് അങ്ങനെ ഒറിജിനലായിട്ട് ഉണ്ടായതല്ല. ആ ചേട്ടൻ ഇതിന്റെ ആ വേരുകളെ സൈഡിലേക്ക് ആക്കി അങ്ങനെ ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. ചില ചില കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്, കൂടുതൽ വലിയ മീനാ. ഫൈക്കസ് എലാസ്റ്റിക് എന്ന ഇനത്തിൽപ്പെട്ട ഒരു മരമാണിത്. ഇത് മെയിനായിട്ട് ഈ അഞ്ച് വേരിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ഈ വേര് കണ്ട, ഇത് ശരിക്കും ഇതിനിപ്പോ നിലവിൽ 27 മീറ്റർ നീളമുണ്ട്. ഇത് ശരിക്കും ലോകത്തിലെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഏരിയൽ റൂട്ട് എന്നുള്ള ലോക റെക്കോർഡ് ലക്ഷ്യമാക്കിയാണ് ഇത് ഇപ്പൊ ഈ പുള്ളി ഇത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതിന് 27 മീറ്റർ നീളമുണ്ട്. ചാലക്കുടിക്ക് അടുത്ത് കോട്ടയില് അതിരപ്പള്ളി റൂട്ടിലാണ് കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഞാനാണ്. എന്റെ പേര് വർക്കി വെളിയത്ത്. 17 വർഷത്തോളമായി ഈ കൗതുക പാർക്ക് ഫംഗ്ഷൻ ചെയ്തു പോകുന്നത്. അപ്പൊ ഈ കൗതുക പാർക്ക് എന്നതിന് പേരിടാൻ തന്നെ കാരണം ഇതിന്റെ കൗതുകങ്ങൾ ഒട്ടനവധിയാണ്, ധാരാളം. അതായത് ഈ കൗതുക പാർക്കിന്റെ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, മെയിന്റനൻസ്, ഗൈഡൻസ്, മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്ത് ആം മാൻ, കമ്പ്യൂട്ടറിലെ വാൻ എന്ന് പറഞ്ഞ പോലെ ആം മാൻ ഈക്വൽ ടു എ ടീം. ഒരു ടീം വർക്ക് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. ഈ ടീം വർക്ക് ഞാൻ ചെയ്യണത്, ഞാൻ എന്റെ വീട് ആ വീടിനോട് അനുബന്ധിച്ച ഒരു 1.5 ഏക്കർ കൃഷി സ്ഥലം,
പൂർവീക സ്വത്തായിട്ട് കിട്ടിയതിനെ നേച്ചർ കൺസർവേഷന്റെ പ്രോജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു ഈ 17 വർഷം കൊണ്ട്. അപ്പോൾ നേച്ചർ കൺസർവേഷനിൽ ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഒരുപാട് ഒത്തിരി സബ്ജക്റ്റുകളെ ഞാനിവിടെ കൺസേർവ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ പഠിക്കേണ്ട വിഷയങ്ങളിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ കൾച്ചർ, നേച്ചർ, ആർട്ട്, അഗ്രികൾച്ചർ, പോയട്രി, സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, ഇൻഫോർമേറ്റീവ് ടൂറിസം, സുവോളജി, ബോട്ടണി, ഇക്കോളജി, ഇത്തോളജി, എക്സെട്ര. അവസാനം ഞാൻ പറഞ്ഞത് എക്സെട്രയാണ്. അത് എന്തൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റുകൾ ഇവിടെ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുക. പിന്നെ ഒടുവ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഫോറസ്റ്റ് സംരക്ഷിക്കുകയാണ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, നേച്ചർ കൺസർവേഷൻ, ഇതൊക്കെ ഇതിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ഈ കൺസർവേഷനിൽ ഒരു തിക്ക് ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ കാട്ടിലെ അതേപോലെ തന്നെ ജീവജാലങ്ങളെ ഫ്രീ വിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് അറ്റ് എ ഗ്ലാൻസ് കാണാൻ നമ്മളോടൊപ്പം നടക്കുന്നതും വളരെ ഇപ്പൊ തന്നെ എന്റെ രീതി തന്നെ നിൽക്കണുണ്ടോ ഫാൻസി കോഴികൾ, അവരുടെ സൗകര്യാർത്ഥം ഒരുപാടുണ്ട് ഇവിടെ ഒക്കെ ഇവിടെ കിടന്ന് നടക്കാണ്. അപ്പോൾ ധാരാളം മൊയിലുകള്, ഗിനിപ്പന്നി, എമുപക്ഷി, കളക്കം, വാത്ത, ഫാൻസി കോഴികള്, ധാരാളം മത്സ്യങ്ങള്, അങ്ങനെ ഒട്ടനവധി സസ്യങ്ങള് കൗതുക രീതിയിൽ, അതായത് ഇന്നോവേറ്റീവ് രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് കൗതുകം സൃഷ്ടിച്ച് ആ അവർക്ക് ഇന്നോവേഷൻ കൊടുത്ത് അവരിലൂടെയും കൂടുതൽ പ്രകൃതിവൽക്കരണം നടത്താൻ വേണ്ടി ഞാൻ ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ്. അപ്പൊ ഈ കൂട്ടത്തില് ജീവജാലങ്ങളൊക്കെ ഫ്രീ, ചവറടിക്കില്ല. കാരണം ഒരു കാട് എന്ന് പറയുമ്പോ, ഫോറസ്റ്റ് എന്ന് പറയുമ്പോ, ആ കാടിനകത്തേക്ക് കയറുമ്പോ നമുക്കറിയാം അവിടെ നിലം വെടുപ്പാക്കാനായിട്ട് അവിടെ ഒരു വീട്ടുകാരും ഇല്ല. അർബൻ ഏരിയകളിലാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പൊ ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾക്ക് വസിക്കാൻ വേണ്ടി ഭൂമിയുടെ ഉപരിതലം അവർക്ക് വസിക്കാൻ പറ്റാവുന്ന അത്രയും സൗകര്യങ്ങൾ ഒരുക്കി, ഇവിടെ നിന്ന് ചവറോ അങ്ങനത്തെ മുട്ടി വിറക് ഒന്നും മാറ്റാതെ തന്നെ അവിടെ ഇട്ടിരിക്കുകയാണ്. അതിന്റെ സയൻസിലേക്ക് ഞാൻ കടക്കണില്ല, ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ്, ഒരു സംഭാഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനത് ഷോർട്ടായിട്ട് അവസാനിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഒത്തിരി ഗുഹകള്, കുളങ്ങള്, മത്സ്യങ്ങള്, നക്ഷത്രവനങ്ങള്, ഔഷധി ചെടികള്, പുരാതന സാധനങ്ങള്, അതേമാതിരി തന്നെ ഒരു ഇക്കോസിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, അത് പൂർണ്ണമായും ഞാൻ നിർവഹിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള കൂട്ടത്തിൽ മതം ഒരു വിഷയമാണ്. അപ്പൊ ഇവിടെ എല്ലാ മതങ്ങളുടെയും അടയാളങ്ങൾ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട അറിവുകളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഒരു കൺഗ്ലോമറേഷൻ ആണ് കൗതുക പാർക്ക്. ഏത് വിധത്തിലുള്ള വിജ്ഞാന ദാഹികൾ ഇവിടെ വരുന്നോ അവർക്കൊക്കെ അർഹിക്കുന്ന വിനോദവും വിജ്ഞാനവും കൗതുക പാർക്കിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ ഈ അർത്ഥത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ് കൗതുക പാർക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവജാലങ്ങളുടെ വൈവിധ്യമുള്ളത് കൊണ്ടും കാടിന്റെ അന്തരീക്ഷമുള്ളത് കൊണ്ടും എന്താ പറയാ, നമ്മളുടെ കാലാവസ്ഥ ഒരുപാട് അനുകൂലമായതിനാൽ ജീവജാലങ്ങളുടെ ഒരു സങ്കേതമാണ് ഇവിടെ. ഈ ജീവജാലങ്ങളുടെ വൈവിധ്യം ഒരുപാട് കേന്ദ്രീകരിക്കുന്ന സ്ഥലത്തിൽ ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കാവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു സൈറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഈശ്വരന്റെ ചൈതന്യമുണ്ടെങ്കിൽ ഇതൊരു ആരാധനാലയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ ഈ പുണ്യസ്ഥലത്ത് നമ്മൾക്ക് കിട്ടുന്നു. ഇവിടെ കയറുന്നവരൊക്കെ അവർക്ക് ധന്യമായ ഒരു ശ്വസനം, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് അടുക്കാനോ ഈശ്വരനെ കുറിച്ചുള്ള ഒരു സ്പന്ദനം തൊട്ടറിയാനോ അവർക്ക് സാധിക്കുന്നു. തന്നെയുമല്ല ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്ത ഒരു സൈറ്റാണ് എങ്കിൽ പോലും കൃത്യമായും ഇത് വളരെ ധന്യമായി സൂക്ഷിക്കുന്നു. ഇക്കോളജിക്കൽ ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ധാരാളം പേര് ഇവിടെ വരുന്നതിൽ നമ്മൾക്ക് താല്പര്യമില്ല. കാരണം ഈ ഇക്കോളജിക്കൽ ബാലൻസ് നിലനിൽക്കണമെങ്കിൽ ഓരോ സ്ഥലത്തെയും പ്രത്യേക സ്ഥലത്തെ ആ ടെറിട്ടറിയിലെ ജീവജാലങ്ങളുടെ എണ്ണം ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് ബാലൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇക്കോളജിക്കൽ ഇംബാലൻസ് സംഭവിക്കും. അപ്പോൾ വളരെയധികം ഇതിനോട് താല്പര്യമുള്ളതും ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ജിജ്ഞാസ, അത്രയധികം ജിജ്ഞാസയുള്ള ആളുകളെ മാത്രം ഫിൽട്ടർ ചെയ്താണ് നമ്മൾ അകത്തേക്ക് കയറ്റുന്നത്. കാരണം ക്രൗഡ് ഇവിടെ വരാൻ പാടില്ല. അപ്പൊ ഇതൊരു 17 വർഷമായിട്ട് ഇത്രയും ധന്യമായി, പരിഭാവനമായി, എന്റെ ഒരു തപസ്സെന്നോണം ഇത് മുന്നോട്ട് ഫംഗ്ഷൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കൗതുക പാർക്കിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാ. ഇത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പോട്ടക്കടുത്താണ് ഈ സ്ഥലം. ഇതിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളവരെ നോക്കിയിട്ട് വരാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഒത്തിരി കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ സസ്യങ്ങൾ, പല ടൈപ്പ് ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ പല ടൈപ്പ് അനിമൽസ് ഉണ്ട്, ഫിഷ്, പിന്നെ പല മെത്തേഡില് വൃക്ഷങ്ങളെയൊക്കെ എന്താ പറയുക ഓരോ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അതൊക്കെ നമുക്ക് എത്രത്തോളം പറയാൻ തന്നെ നമുക്കറിയില്ല. അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാകാത്ത രീതിയിലൊക്കെയാണ് ആ ചേട്ടനത് ചെയ്ത് വെച്ചിരുന്നത്. ഇത് ഓർക്കേണ്ടത് ഒരാളുടെ പരിശ്രമമാണ്, അതായത് ആ ചേട്ടൻ്റെ പാഷനാണ് ഈ ഇവിടെ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കാണാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊണ്ട് പ്രത്യേകിച്ചും കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒന്ന് കാണാൻ കിട്ടുന്നത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വരാ, പറ്റുന്നവരൊക്കെ വരാ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാർക്കിൽ കയറി ഇങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്ന പോലെ പറ്റില്ല. കാരണം അവരുണ്ടാക്കിയിരിക്കുന്ന ആ കൺസ്ട്രക്ഷനും ആ ജീവജാലങ്ങളൊന്നും നമ്മൾ പേടിപ്പിക്കാതെയും അത് നശിപ്പിക്കാതെയും ഒക്കെ മാക്സിമം ശ്രദ്ധിക്കാം. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് ദേഷ്യം വരും, അച്ഛൻ്റെ ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് വന്നാ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.